നമസ്കാരം, ഞാൻ രമ്യ. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം വൈശേരിയിൽ രണ്ട് വീടുകൾക്ക് തീപിടിച്ചു. തീയണച്ചത് കുന്നംകുളം, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി. സൌദി അറേബ്യയിൽ കുടുങ്ങിയ ഇന്ത്യൻ തൊഴിലാളികളെ നാട്ടിലെത്തിക്കുന്നതിന് ഇടപെടുമെന്ന് പ്രവാസി ക്ഷേമസമിതി ചെയർമാൻ കെ വി അബ്ദുൽ ഖാദർ എം എൽ എയോട് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. മന്ത്രി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയോടിച്ച് ബൈക്കിടിച്ച് ഗൃഹനാഥൻ മരിച്ച സംഭവത്തിൽ വിദ്യാർത്ഥിക്കും വാഹന ഉടമയ്ക്കുമെതിരെ കേസെടുത്തു. വാഹനുടമ പാവർട്ടി വെൺമേനാട് എലന്തറ വീട്ടിൽ നാസറിനെതിരെയും വാഹനമോടിച്ച 14-കാരനെതിരെയുമാണ് കേസ്. ഇരുചക്രവാഹനത്തിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നിരുന്ന ചാക്കിൽ നിറച്ച 1500 പാക്കറ്റ് ഹാൻസ് എരുമപ്പെട്ടി പോലീസ് പിടികൂടി. ഒരാൾ അറസ്റ്റിൽ. ദേവീസ്തുതികളാൽ നിർഭരമായി ക്ഷേത്രങ്ങൾ. നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. തിങ്കളാഴ്ച മഹാനവമി. വിജയദശമി ദിനത്തിൽ കുരുന്നുകൾ ആദ്യാക്ഷരം നുണയും. വാർത്തകൾ വിശദമായി. കുന്നംകുളം വൈശേരിയിൽ രണ്ട് വീടുകൾക്ക് തീപിടിച്ചു. വീടുകൾ ഭാഗികമായി കത്തിനശിച്ചു. കുന്നംകുളം, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ നിന്നും 5 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീയണച്ചത്. കുന്നംകുളം വൈശേരിയിൽ പോളിടെക്നിക്കിന് സമീപമുള്ള ചെമ്മണ്ണൂർ വീട്ടിൽ ഗ്രിപ്പു, ഷിജിൻ എന്നിവരുടെ വീടുകളാണ് കത്തിനശിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. റോഡിലൂടെ പോകുന്ന യാത്രക്കാരാണ് ഗ്രിപ്പുവിന്റെ വീടിന്റെ മുകൾ ഭാഗത്ത് തീ ആദ്യം കണ്ടത്. സംഭവമറിഞ്ഞ് ഉടൻ തന്നെ കുന്നംകുളത്ത് നിന്നും ഫയർഫോഴ്സും എത്തി. ഇതിനകം നാട്ടുകാരുടെ നേതൃത്വത്തിൽ വീടിനുള്ളിൽ ഉണ്ടായിരുന്നവരെ ഒഴിപ്പിച്ചിരുന്നു. വീടിന്റെ താഴ്ഭാഗം ടെറസ് ആയതിനാൽ ഓടുമേഞ്ഞ മുകൾ ഭാഗം മാത്രമാണ് കത്തിനശിച്ചത്. ഇതേ കോമ്പൌണ്ടിൽ തന്നെയുള്ള ഷിജിന്റെ വീട്ടിലേക്കും ഇതോടൊപ്പം തീ പടർന്നു. ഷിജിന്റെ വീടിന്റെ ഓടിട്ട ഭാഗം മുഴുവൻ തീപിടുത്തത്തിൽ പൂർണ്ണമായും കത്തിനശിച്ചു. തീപിടുത്ത കാരണം വ്യക്തമായിട്ടില്ല. രണ്ടു വീടുകളിലും ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും എല്ലാവരെയും പുറത്തിറക്കാനായതിനാൽ ആളപായം ഒഴിവായി. കുന്നംകുളം, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ നിന്നും 5 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീയണച്ചത്. കുന്നംകുളം പോലീസും സ്ഥലത്തുണ്ടായിരുന്നു. നഗരസഭാ വൈസ് ചെയർമാൻ പി എം സുരേഷിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിനായി സജീവമായി രംഗത്തുണ്ടായിരുന്നു. സിസിടിവി ന്യൂസ്, കുന്നംകുളം. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയോടിച്ച ബൈക്കിടിച്ച് ഗൃഹനാഥൻ മരിച്ച സംഭവത്തിൽ വിദ്യാർത്ഥിക്കും വാഹന ഉടമയ്ക്കുമെതിരെ പോലീസ് കേസെടുത്തു. വാഹനുടമ പാവർട്ടി വെൺമനാട് എലന്തറ വീട്ടിൽ നാസറിനെതിരെ മോട്ടോർ വാഹന നിയമപ്രകാരവും വാഹനമോടിച്ച വിദ്യാർത്ഥിക്കെതിരെ ജുവനൈൽ ആക്ട് പ്രകാരവുമാണ് കേസെടുത്തത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 12 രാവിലെ 11:15 മണത്തല മടേക്കടവ് പാലത്തിനടുത്ത് വെച്ചായിരുന്നു അപകടം. അയൽവാസിയായ യുവാവിനൊപ്പം ബൈക്കിൽ പോകവേ ചക്കംകണ്ടം സ്വദേശിയായ 14-വയസ്സുകാരൻ ഓടിച്ച ബൈക്ക് പാവർട്ടി കാക്കശ്ശേരി മാപ്രശ്ശേരി വീട്ടിൽ പ്രഭാകരനെ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ പ്രഭാകരൻ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. സൌദി അറേബ്യയിൽ കുടുങ്ങിയ ഇന്ത്യൻ തൊഴിലാളികളെ നാട്ടിലെത്തിക്കുന്നതിന് ഇടപെടുമെന്ന് കേന്ദ്ര വിദേശ സഹമന്ത്രി വി മുരളീധരൻ. കേരള നിയമസഭാ പ്രവാസി ക്ഷേമസമിതി ചെയർമാൻ കെ വി അബ്ദുൽ ഖാദർ എം എൽ എ മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മന്ത്രിയുടെ പ്രതികരണം. ദമാമിലെ അൽദോസരി കമ്പനിയിലും മറ്റുമായി നൂറുകണക്കിന് ഇന്ത്യൻ തൊഴിലാളികൾ യാത്രാവിലക്കിനെ തുടർന്ന് ദുരിതം അനുഭവിക്കുകയാണ്. വൈദ്യുതിയും വെള്ളവും തടഞ്ഞിരിക്കുകയാണ്. ദമാം നവോദയാണ് തൊഴിലാളികൾക്ക് ഭക്ഷണവും മരുന്നും എത്തിക്കുന്നത്. അവിടെ സന്ദർശനം നടത്തിയ ശേഷം എംഎൽഎ ഈ വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയായിരുന്നു. അബുദാബിയിൽ അടുത്ത ആഴ്ച ചേരുന്ന ലോക തൊഴിൽ നിയമങ്ങളെ സംബന്ധിച്ചുള്ള യോഗത്തിൽ പ്രശ്നം ഉന്നയിക്കാൻ ശ്രമിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കേന്ദ്ര വിദേശ സഹമന്ത്രി വി മുരളീധരൻ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. രാവിലെ ശീവേലി കണ്ട് തൊഴുത് മേൽശാന്തിയിൽ നിന്ന് പ്രസാദം സ്വീകരിച്ചു. ബിജെപി ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ്, ഒബിസി മോർച്ച ജില്ലാ പ്രസിഡന്റ് രാജൻ തറയിൽ, മണ്ഡലം വൈസ് പ്രസിഡന്റ് ബാലൻ തിരുവെങ്കിടം, മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ ചന്ദ്രൻ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. അതേസമയം കേന്ദ്രമന്ത്രിയെ സ്വീകരിക്കാൻ ദേവസ്വം അധികൃതർ തയ്യാറായില്ലെന്ന് ആക്ഷേപമുയർന്നു. ഇക്കാര്യത്തിൽ ബിജെപി ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററോട് അതൃപ്തി അറിയിച്ചു. കൂനമുച്ചി പന്നിശ്ശേരിയിൽ സ്വകാര്യ വ്യക്തി അനധികൃതമായി മണ്ണിടിച്ചിരുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവരുടെ നേതൃത്വത്തിൽ തടഞ്ഞു. കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ പന്നിശ്ശേരിയിലാണ് സ്വകാര്യ വ്യക്തി കുന്നിടിച്ച് മണ്ണ് കടത്തിയിരുന്നത്. പഞ്ചായത്ത് റോഡ് അനധികൃതമായി കയ്യേറി മണ്ണെടുക്കുന്നുവെന്ന നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് മണ്ണ് കടത്തുന്നത് തടഞ്ഞത്. പഞ്ചായത്ത് റോഡ് കയ്യേറിയുള്ള അനധികൃത മണ്ണെടുപ്പിനെതിരെ ആളൂർ വില്ലേജ് ഓഫീസർ സ്ഥലം ഉടമയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി. പഞ്ചായത്ത് റോഡ് ഉൾപ്പെടെ മണ്ണ് ഖനനം നടത്തിയവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും റവന്യൂ വകുപ്പിനും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പരാതി നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആന്റ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ പരിശുദ്ധ എൽദോമോർ ബസേലിയോസ് ബാവയുടെ ഓർമ്മപ്പെരുന്നാളും തിരുശേഷിപ്പ് വണക്കവും ഭക്തിസാന്ദ്രമായി. പെരുന്നാൾ തലേനാൾ ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന, വചന സന്ദേശം, സ്ലീബ വണക്കം, നേർച്ചവിളമ്പൽ എന്നിവ നടന്നു.
ഞായറാഴ്ച രാവിലെ വികാരി ഫാദർ ജെയിംസ് ഡേവിഡ് വിശുദ്ധ കുർബാന അർപ്പിച്ച് പെരുന്നാൾ സന്ദേശം നൽകി. തുടർന്ന് നാടിന്റെ സർവക്ഷേമ ഐശ്വര്യങ്ങൾക്കായി അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണം ആരംഭിച്ചു. പൊൻവെള്ളിക്കുരിശുകൾ, പള്ളി കൊടികൾ, മഞ്ഞവർണ്ണ കുടകൾ എന്നിവയും ബാവയോടുള്ള പ്രാർത്ഥനാ ഗീതങ്ങൾ ആലപിച്ച് നിരവധി വിശ്വാസികൾ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. പരിശുദ്ധ ബാവയെ എതിരേറ്റതിനെ അനുസ്മരിച്ച് വിശ്വാസികൾ അംശവസ്ത്രം അണിഞ്ഞ വൈദികനു മുമ്പിൽ തൂക്കുവിളക്കേന്തി പ്രദക്ഷിണ വഴിയിൽ വൈദികൻ വിശ്വാസികളെ സ്ലീബ ഉയർത്തി അനുഗ്രഹിച്ചു. കുരിശുതൊട്ടികളിൽ ധൂപപ്രാർത്ഥനയും നടത്തി. പ്രദക്ഷിണം പള്ളിയിലെത്തിയ ശേഷം നടന്ന ചടങ്ങിൽ ഇടവകയിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് കണ്ണനായ്ക്കൽ ജോസ് മെമ്മോറിയൽ ക്യാഷ് പ്രൈസും അവാർഡും, പ്ലസ് ടുവിന് ചാലിശ്ശേരി ഹൈസ്കൂളിൽ നിന്നും ഉന്നത മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഫാദർ AM ജോബ് മെമ്മോറിയൽ അവാർഡും വിതരണം ചെയ്തു. തുടർന്ന് പള്ളി ഹൈക്കലായിൽ സ്ഥാപിച്ച പേടകത്തിൽ നിന്നും വർഷത്തിലൊരിക്കൽ മാത്രം പുറത്തെടുക്കുന്ന പരിശുദ്ധ യെൽദോബാവയുടെ തിരുശേഷിപ്പ് വണങ്ങുവാൻ നിരവധി വിശ്വാസികൾ എത്തിച്ചേർന്നു. നേർച്ച സദ്യയോടെ പെരുന്നാൾ സമാപിച്ചു. കോതമംഗലം മർത്തോമൻ ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ യെൽദോ മോർ ബെസേലിയോസ് ബാവയുടെ ഓർമ്മയാണ് ഇടവക പെരുന്നാളായി ആഘോഷിച്ചത്. 2006 ബാവയുടെ തിരുശേഷിപ്പ് പള്ളിയിൽ സ്ഥാപിച്ചു. ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ജെയിംസ് ഡേവിഡ്, ട്രസ്റ്റി ജിജോ ജേക്കബ്, സെക്രട്ടറി KC വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ഇരുചക്ര വാഹനത്തിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നിരുന്ന നിരോധിച്ച ലഹരി ഉൽപ്പന്നങ്ങൾ എരുമപ്പെട്ടി പോലീസ് പിടികൂടി. ചാക്കിൽ നിറച്ച 1500 പാക്കറ്റ് ഹാൻസാണ് എരുമപ്പെട്ടി SI ജയപ്രദീപിന്റെ നേതൃത്വത്തിൽ പോലീസ് പിടികൂടിയത്. ലഹരി വസ്തുക്കൾ കടത്തിയിരുന്ന എരുമപ്പെട്ടി നെല്ലുവായി സ്വദേശിയായ തോപ്പിൽ വീട്ടിൽ നിഷാദിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. ശനിയാഴ്ച അർദ്ധരാത്രിയിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് ഇരുചക്ര വാഹനത്തിൽ ചാക്കിൽ പൊതിഞ്ഞു കടത്തുകയായിരുന്ന പുകയില വസ്തുക്കളുമായി നിഷാദ് പിടിയിലായത്. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സന്തോഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീരാഗ്, സുമേഷ് എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. അണ്ടത്തോട് ബീച്ചിൽ കരയ്ക്ക് കയറ്റിയിട്ട വഞ്ചിയിൽ നിന്നും സമീപമുള്ള ഷെഡിൽ നിന്നും വലകൾ മോഷണം പോയി. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. വാഹനത്തിലെത്തിയ സംഘമാണ് വലകൾ മോഷ്ടിച്ചതെന്ന് പ്രദേശവാസികൾ പറയുന്നു. അണ്ടത്തോട് സ്വദേശി അക്കരയിൽ മൊയ്തുണ്ണിയുടെ 5 കെട്ട് വലകളും തൈക്കൂട്ട് ഹംസക്കുട്ടിയുടെ തൗബ വഞ്ചിയിൽ നിന്ന് 1 കെട്ട് വലയുമാണ് മോഷണം പോയത്. കൊഞ്ചി പിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഡബിൾ നെറ്റ് വലകളാണ് മോഷണം പോയത്. 1.5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി പറയുന്നു. വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി. 2 മാസം മുമ്പ് പഞ്ചവടി കടപ്പുറത്തു നിന്നും ഇത്തരത്തിലുള്ള വലകൾ മോഷണം പോയിട്ടുണ്ട്. കടപ്പുറത്ത് വെളിച്ചമില്ലാത്തതും ആൾ സഞ്ചാരം കുറഞ്ഞതും മോഷണത്തിന് സഹായമാവുകയാണ്. ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കണമെന്ന തീരദേശവാസികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും കാലങ്ങളായുള്ള ആവശ്യം ഇതുവരെയും പഞ്ചായത്ത് ഭരണസമിതി കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും ആരോപണമുണ്ട്. ചരിത്രത്തിൽ രേഖപ്പെടുത്താത്ത ഇടങ്ങളെ തെളിച്ചു കാണിക്കുന്ന പ്രവൃത്തിയാണ് സാഹിത്യമെന്നും നോവൽ ചരിത്രത്തിന്റെ പാഠഭേദമാണെന്നും നോവലിസ്റ്റ് TD രാമകൃഷ്ണൻ. പെരുമ്പിലാവ് തനിമ കലാസാഹിത്യവേദി സംഘടിപ്പിച്ച ചിന്താ സഹവാസത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധികാരത്തിന്റെ ദുർവിനിയോഗത്തിനെതിരെയും ഫാസിസത്തിനെതിരെയും മിണ്ടാതിരിക്കാൻ എഴുത്തുകാർക്ക് കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിലുള്ള ഷാർജ വില്ലയിൽ മുഹമ്മദ് കുട്ടിയുടെ വീട്ടുമുറ്റത്ത് നടന്ന പരിപാടിയിൽ തനിമ സംസ്ഥാന പ്രസിഡന്റ് ആദം അയ്യൂബ്, ഡോക്ടർ ജമീൽ അഹമ്മദ്, ഫൈസൽ കൊച്ചി, ഷഹീദ് പാലിയത്ത് എന്നിവർ സംസാരിച്ചു. എന്റെ കഥാപാത്രങ്ങൾ എന്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളെ മുന്നോട്ട് വെക്കുന്നവയല്ല. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും എന്നെ പ്രകാശിപ്പിക്കാനായിട്ടുള്ള വിത്തിൽ കൂടിയല്ല വരുന്നത്. ഇപ്പം എൻ്റെതായിട്ടുള്ള കുറേ ശരികളുണ്ട്, എൻ്റെ ശീലങ്ങളുണ്ട്. ഇതൊന്നും എൻ്റെ പുസ്തകത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമല്ല. CSI കൊച്ചിൻ ഡയോസിസ് 4-ാമത് യുവജന സമ്മേളനത്തിന് കുന്നംകുളത്ത് തുടക്കമായി. ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് കുന്നംകുളം CSI സെയിന്റ് പോൾസ് ദേവാലയത്തിൽ ബിഷപ്പ് BN ഫെൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്നേഹത്തിനും നീതിക്കും അടിസ്ഥാനപ്പെട്ട് യുവതീ യുവാക്കൾ സമൂഹത്തിൽ മാതൃകയുള്ളവരായി വളർന്നുവരണമെന്ന് ബിഷപ്പ് ആഹ്വാനം ചെയ്തു. സമ്മേളനത്തിൽ കേരളത്തിലെ 4 ജില്ലകളിൽ നിന്നായി 400-ഓളം യുവതീ യുവാക്കൾ പങ്കെടുക്കുന്നുണ്ട്. മഹായിടവക ക്ലർജി സെക്രട്ടറി റവറന്റ് ജോൺ ജോസഫ് അച്ചൻ അധ്യക്ഷത വഹിച്ചു. ഡയോസിസൻ യൂത്ത് ജോയിന്റ് സെക്രട്ടറി ഷീനു ജോൺ അച്ചൻ, ഡയോസിസൻ ട്രഷറർ PD മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളന വിഷയമായ യുവത സ്നേഹത്തിലേക്കും നീതിയിലേക്കും എന്നതിനെ ആസ്പദമാക്കി റവറന്റ് ജോസഫ് സാമുവൽ UTC ബാംഗ്ലൂർ അവതരണം നടത്തി. സമ്മേളനം ചൊവ്വാഴ്ച സമാപിക്കും. സ്നേഹം, നീതിന്യായം ഒരിക്കലും ഒന്നിച്ചു പോകാൻ സാധിക്കാത്ത ഒന്നാണ്. നീതിന്യായം നിലനിർത്തുമ്പോൾ അവിടെ സ്നേഹം കാണിക്കുവാൻ പോയാൽ ഒരിക്കലും നീതിന്യായം നിലനിർത്തുവാൻ സാധിക്കുകയില്ല. ഒരു വ്യക്തി ഇനിയൊരു വ്യക്തിയെ അടിച്ചു, അവൻ ഉപദ്രവിച്ചു, അവന് വേണ്ടി ശിക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നു, അവന് ശിക്ഷ കൊടുക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നു.
സ്നേഹം അവിടെ കടന്നു വന്നാൽ മറന്നേരെ വിട്ടേരെ പോകട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും. അതുകൊണ്ട് സ്നേഹവും നീതിന്യായവും ഒരിക്കലും ഒന്നിച്ചു ചേർന്നു പോകാൻ സാധിക്കുകയില്ല. കടപ്പുറം ഗവൺമെന്റ് ആശുപത്രിയിൽ കിടത്തി ചികിത്സ പുനരാരംഭിക്കുക, കടപ്പുറം പഞ്ചായത്തിലെ തകർന്ന കടൽ ഭിത്തികൾ പുനർനിർമ്മിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുസ്ലിം യൂത്ത് ലീഗ് കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തീരദേശ ജാഥ നടത്തി. മുനയ്ക്കക്കടവ് മുതൽ ലൈറ്റ് ഹൌസ് വരെ നടത്തിയ ജാഥയുടെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി എച്ച് റഷീദ് നിർവഹിച്ചു. മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി എ കെ അബ്ദുൽ കരീം, ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് തെക്കരകത്ത് കരീം ഹാജി, സെക്രട്ടറി ആർ ഇസ്മയിൽ, യൂത്ത് ലീഗ് ജില്ലാ ഭാരവാഹികളായ വി പി മൻസൂർ അലി, നൌഷാദ് തിരുവത്ത മണ്ഡലം പ്രസിഡന്റ് വി എം മനാഫ്, കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി ആർ ഇബ്രാഹിം, സെക്രട്ടറി പി എ അഷ്കർ അലി തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം കിഴൂർ കാർത്തിയനി ദേവി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിലെത്തിയ സ്വാമി ഉദിത് ചൈതന്യയ്ക്ക് സ്വീകരണം നൽകി. ക്ഷേത്രകുളത്തിന് സമീപത്തുനിന്നും താലങ്ങളുടെ അകമ്പടിയോടെയാണ് സ്വാമിജിയെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചത്. തുടർന്ന് ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം ഒരുക്കിയ വേദിയിൽ സാംസ്കാരിക സമ്മേളനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ ബി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് വലിയപുരയ്ക്കൽ സുരേഷ് അധ്യക്ഷനായിരുന്നു. നഗരസഭാ വൈസ് ചെയർമാൻ പി എം സുരേഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. തുടർന്ന് സ്വാമി ഉദിത് ചൈതന്യയുടെ പ്രഭാഷണവുമുണ്ടായി. ചടങ്ങിൽ ക്ഷേത്രസമിതി ഭാരവാഹികളായ മധു കെ നായർ, എൻ വി പ്രഭലൻ, എ എസ് സുരേഷ്, ശ്രീരാഗ് തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു സംസ്കാരത്തിൽ നിൽക്കാണ്ടില്ല സ്ത്രീയെ അമ്മയ്ക്ക് തുല്യം, ദൈവിക്ക് തുല്യം ആരാധിക്കുന്നു. നമ്മുടെ സംസ്കൃതി പഠിപ്പിക്കുന്ന എത്ര നാര്യസ്തു പൂജ്യന്തെ തത്ര തുഷ്യന്തി ദേവത. എവിടെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നു അവിടെ ദേവതമാർ സന്തോഷിക്കുന്നു. മാതൃദേവോ ഭവ, അവിടെ നിന്ന് തുടങ്ങി. പിന്നീട് കുട്ടി പഠിച്ചു വന്ന് അതേ അമ്മയുടെ പാദങ്ങളിൽ നമിച്ച് അമ്മയെ ഗുരുതുല്യായി കാണുന്ന ഒരു സംസ്കാരം. വേലൂർ വെങ്ങിലശ്ശേരി മണിമലർക്കാവ് ദേവീക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. നിരവധി പേർ പുസ്തകങ്ങൾ പൂജയ്ക്ക് വയ്ക്കാനെത്തി. തുടർന്ന് ചുറ്റിവിളക്ക്, ദീപാരാധന, ശേഷം ക്ഷേത്രവാദ്യകലാസമിതിയുടെ മേളവും ഉണ്ടായി. ക്ഷേത്രങ്ങളിൽ നവരാത്രി മഹോത്സവം ദേവിയെ പ്രകീർത്തിക്കുന്ന 9 രാപ്പലുകളാണ്. അതുകൊണ്ടുതന്നെ ഒന്നാം ദിവസത്തിൽ ഭുവനേശ്വരി, തുടർന്ന് കുമാരി, ത്രിമൂർത്തി, കല്യാണി, രോഹിണി, കാളി, ചണ്ഡിക, ശാംഭവി, ദുർഗ, സുഭദ്ര എന്നീ ഭാവങ്ങളിലാണ് ദേവിയെ പൂജിക്കുന്നത്. ഞായറാഴ്ച ദുർഗാഷ്ടമിക്കും തിങ്കളാഴ്ച മഹാനവമിക്കും അടച്ചുപൂജയാണ്. 8 വിജയദശമി ദിനത്തിൽ സരസ്വതി മണ്ഡപത്തിൽ പ്രത്യേക പൂജ, ഔഷധസേവ, വിദ്യാരംഭം, എഴുത്തിനിരുത്തൽ, കുമാരിപൂജ എന്നിവയും നടക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മണ്ടയൂർ പരമേശ്വരൻ നമ്പൂതിരി, മേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ കാർമ്മികരാകും. അരിയന്നൂർ ഹരികന്യക ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സരസ്വതി മണ്ഡപത്തിൽ ഗ്രന്ഥപൂജ ആരംഭിച്ചു. ഞായറാഴ്ച രാവിലെ അന്തിക്കാട് രാമചന്ദ്രൻ വാര്യരുടെ നേതൃത്വത്തിൽ കാഴ്ച ശീവേലിക്ക് 30 വാദ്യകലാകാരന്മാർ അണിനിരന്നു. ദിവസേന രാവിലെയും വൈകിട്ടും കേളി, തായമ്പക, കുഴൽപ്പറ്റ, നിറമാല, ചുറ്റുവിളക്ക് എന്നിവയും ഉണ്ടാകും. ചൊവ്വാഴ്ച വിജയദശമി ദിനത്തിൽ സരസ്വതി പൂജയ്ക്ക് ശേഷം വിദ്യാഗോപാലാർച്ചനയും ഉണ്ടാകും. മേൽശാന്തി, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ശേഷാദ്രി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. മറ്റു വാർത്തകളിലേക്ക്. ഗുരുവായൂർ ബ്രഹ്മകുളം സെന്റ് തോമസ് ഇടവകയിൽ സംഘടിപ്പിച്ച ജപമാല പ്രദർശനം ശ്രദ്ധേയമായി. 95 രാജ്യങ്ങളിൽ നിന്നുള്ള 60,000-ത്തിലധികം ജപമാലകളുടെ പ്രദർശനം കാണികളിൽ കൗതുകമുണർത്തി. കാക്കനാട് സ്വദേശി സാബു കേറ്റിന്റെ ശേഖരത്തിലുള്ള 62,800 ജപമാലകളാണ് ബ്രഹ്മകുളം ഗ്ലോറിയ പാലസിൽ പ്രദർശിപ്പിച്ചത്. 2 രൂപ വിലയുള്ളത് മുതൽ ലക്ഷങ്ങൾ വില വരുന്നടക്കമുള്ളവയാണ് പ്രദർശനത്തിലുണ്ടായിരുന്നത്. 13 വർഷമായി സാബു ഇത്തരത്തിൽ ജപമാലകളുടെ പ്രദർശനം നടത്താറുണ്ട്. സാബുവിൻ്റെ 153-ാമത്തെ പ്രദർശനമായിരുന്നു ഇത്. കേരളത്തിലുടനീളം പ്രദർശനം നടത്തിയിട്ടുള്ള സാബുവിനിത് വെറും വിനോദം മാത്രമല്ല, വിശുദ്ധമായൊരു തീർത്ഥാടനം കൂടിയാണ്. ആ യാത്രയിൽ പ്രിയതമ ബെനീറ്റിയും ഏകമകൻ അഖിലും കൂടെയുണ്ട്. 14-ാം വയസ്സിൽ അപ്പൂപ്പൻ മരണക്കിടക്കിയിൽ കൈമാറിയ കൊന്തയാണ് ആ യാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. അമേരിക്ക മുതൽ റഷ്യ വരെയുള്ള രാജ്യങ്ങളിലെ ജപമാലകൾ സാബുവിന് സ്വന്തമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ, ജോൺ പോൾ 2-ാമൻ, മദർ തെരേസ, ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ തുടങ്ങിയവർ സ്നേഹസമ്മാനമായി നൽകിയതടക്കമുള്ള ജപമാലകൾ നിധി പോലെയാണ് സാബുവും കുടുംബവും കാത്തുസൂക്ഷിക്കുന്നത്. വഴിതെറ്റുന്ന യുവതലമുറയ്ക്ക് വിശ്വാസത്തിൻ്റെ തണലേക്ക് കൂടിയാണ് ഈ പ്രദർശനം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് സാബു പറഞ്ഞു. 35 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തുടങ്ങിയ ശേഖരം ഇപ്പോൾ 153-ാമത്തെ എക്സിബിഷനാണ് ഇപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടുത്തെ വികാരി അച്ഛൻ ചാക്കോ ചെറുവത്തൂർ അച്ഛൻ്റെ പ്രത്യേക ക്ഷണപ്രകാരം ഞങ്ങൾ ഇവിടെ വരാനും ഈ എക്സിബിഷൻ നടത്താനും സാധിച്ചതിന് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. കാരണം ഒത്തിരി യുവാക്കൾക്ക് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി ജപമാല എക്സിബിഷൻ മാത്രമല്ല ജപമാല പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ PC റോസറി മിനിസ്ട്രി എന്നുള്ളൊരു
ഇൻ്റർനാഷണൽ എക്സിബിഷനായിട്ട് മാറ്റിയിട്ട് ഇപ്പോൾ രണ്ട് വർഷമായിട്ടുള്ള ഇൻ്റർനാഷണൽ മെറിയൻ എക്സിബിഷനായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. ഒത്തിരി യുവാക്കൾ ഇതിലേക്ക് വരാനും ഒത്തിരി യുവാക്കൾക്ക് ജപമാല വിശ്വാസം വളരാനും ഞങ്ങളിലൂടെ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷം ഉണ്ടാക്കുന്നു. ബ്രഹ്മകുളം സി എൽ സി യൂത്തിൻ്റെ സഹകരണത്തോടെയായിരുന്നു പ്രദർശനം സംഘടിപ്പിച്ചത്. ഇടവക വികാരി ഫദർ ചാക്കോ ചെറുവത്തൂർ പ്രദർശനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അത്യപൂർവങ്ങളായവയടക്കമുള്ള ജപമാലകളുടെ പ്രദർശനം വിശ്വാസികളിൽ ഭക്തി കാത്തുസൂക്ഷിക്കാനൊതുങ്ങുമെന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ ഹൃദ്യവും കൂടുതൽ മാതാവിനോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാനും ഈ പ്രദർശനം കൊണ്ട് സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ധാരാളം പേർ ഇവിടെ തന്നെ വന്ന് കാണുകയും ഒരുപാട് പേർക്ക് രോഗശാന്തി പോലെ അസുഖം മാറാനും മറ്റത്ഭുതങ്ങളുമൊക്കെ നടക്കുന്നതായി അറിയുന്നു. എന്തായാലും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വഴി കൂടുതൽ ആളുകൾക്ക് ഈ പ്രദർശനം ഉപകാരമാകട്ടെ എന്ന് കൂടി ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ജപമാലകൾക്ക് പുറമെ 700 വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങളും പ്രദർശനത്തിലുണ്ടായിരുന്നു. ജില്ലയ്ക്കകത്തും പുറത്തുനിന്നുമായി ആയിരങ്ങളാണ് പ്രദർശനം വീക്ഷിക്കാനെത്തിയത്. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ. ആൾക്കൂട്ടക്കൊലയ്ക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതിയ 49 പ്രമുഖർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്ത നടപടിയിൽ പ്രതിഷേധിച്ച് എളവള്ളി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ മമായിൽ വായ്മൂടിക്കെട്ടി സമരം സംഘടിപ്പിച്ചു. മോദിക്കെതിരെ വായ്മൂടിക്കെട്ടി പ്ലക്കാർഡുമായാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ജനാധിപത്യം തകർക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് മോദിക്ക് 100 കത്തുകൾ അയച്ചു. പ്രതിഷേധത്തിന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി, കെ ഒ ബാബു, പി ആർ പ്രേമൻ, കെ പി വിവേകൻ, റാഫി എളവള്ളി, കോയ പോക്കാക്കില്ലത്ത്, പി കെ അശോകൻ, സുദൻ ബ്രഹ്മകുളം, കെ എം ജോർജ്, അലിമോൻ പി മജീദ്, വലിയകത്ത് ടി വി കൊച്ചുണ്ണി എന്നിവർ നേതൃത്വം നൽകി. ആൾക്കൂട്ട കൊലപാതകത്തിനെതിരെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയ സാഹിത്യകാരന്മാർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുത്തതിൽ പ്രതിഷേധിച്ച് 49 പേർക്ക് പിന്തുണ അറിയിച്ച് സാംസ്കാരിക സാഹിതി കുന്നുകുളം നിയോജകമണ്ഡലം കമ്മിറ്റി പ്രധാനമന്ത്രിക്ക് കത്തുകളയച്ച് പ്രതിഷേധിച്ചു. യുഡിഎഫ് ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് എ എസ് ശ്യാംകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ ജയശങ്കർ, ലബീബ് ഹസൻ, കെ എം പ്രമോദ് എന്നിവർ സംസാരിച്ചു. എം പി സി ജോ സ്വാഗതവും കവിതാ പ്രേംരാജ് നന്ദിയും പറഞ്ഞു. സിസിടിവി ന്യൂസ് ഇംപാക്ട്. മാലിന്യം കത്തിച്ചതിനെതിരെ നടപടിക്കൊരുങ്ങി വടക്കേക്കാട് പഞ്ചായത്ത്. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തായാലും പൊതുസ്ഥലങ്ങളിലായാലും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും കത്തിക്കുന്നതും വെള്ളത്തിൽ ഒഴുക്കുന്നതും കർശന നടപടിക്ക് വിധേയമാക്കുമെന്ന് വടക്കേക്കാട് പഞ്ചായത്ത് സെക്രട്ടറി ഷൈല. പഞ്ചായത്ത് 14 വാർഡിലെ വട്ടംപാടം സെന്ററിനടുത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചതിൽ പരാതി ഉയർന്നതിനെ തുടർന്നാണ് സെക്രട്ടറിയുടെ പ്രതികരണം. സ്കൂളും ബാങ്കും വാടക കെട്ടിടങ്ങളും വീടുകളും നിറഞ്ഞ സ്ഥലത്ത് പൊതുമരാമത്ത് റോഡിനരികിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചത്. ഉപയോഗതീതി കഴിഞ്ഞ ശീതളപാനീയങ്ങളുടെ കുപ്പികൾ, ധാന്യങ്ങളുടെ പാക്കറ്റുകൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ തുടങ്ങിയവയാണ് വൈകുന്നേരം പരസ്യമായി കത്തിച്ചത്. ചെറിയ സ്ഫോടനവും പുകപടലങ്ങളും ദുർഗന്ധവും ഉണ്ടായി. സമീപവാസികൾക്ക് പലർക്കും തലവേദനയും ഛർദിയും ഉണ്ടായതോടെ നാട്ടുകാർ തീ അണയ്ക്കുകയായിരുന്നു. കച്ചേരിപ്പടിയിൽ ഏതാനും ദിവസം മുൻപ് പൂട്ടിപ്പോയ സൂപ്പർ മാർക്കറ്റിലേതാണ് സാധനങ്ങളെന്ന് അവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ലേബലുകളിൽ നിന്നും വിസിറ്റിംഗ് കാർഡുകളിൽ നിന്നും വ്യക്തമായിരുന്നു. ഉടമകൾക്കെതിരെ തിങ്കളാഴ്ച വിശദീകരണത്തിന് നോട്ടീസ് നൽകുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. ഹരിത കേരള മിഷന്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി 2 ഒക്ടോബർ പഞ്ചായത്ത് പരിധിയിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും കത്തിക്കുന്നതും വെള്ളത്തിൽ ഒഴുക്കുന്നതും നിരോധിച്ചതായി പ്രഖ്യാപിച്ചിരുന്നു. ഹരിത നിയമമനുസരിച്ച് പരാതിയില്ലെങ്കിലും കുറ്റക്കാർക്കെതിരെ സ്വമേധയാ കേസെടുക്കുന്നതിന് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർക്ക് അധികാരം നൽകിയിട്ടുണ്ട്. ഈ നിയമപ്രകാരമാണ് സൂപ്പർ മാർക്കറ്റ് ഉടമകൾക്കെതിരെ നടപടി വരിക. സിസിടിവി ന്യൂസ്, പുന്നേർകുളം. വയലത്തൂർ സെന്റ് സിറിയക് ദേവാലയത്തിലെ ഇടവകാംഗങ്ങൾ കാനകളും തോടുകളും വൃത്തിയാക്കി കാനവിപ്ലവം സംഘടിപ്പിച്ചു. ഇടവക വികാരി ഫാദർ ഡേവിസ് ചിറമിലിന്റെ നേതൃത്വത്തിലാണ് കാനകൾ വൃത്തിയാക്കിയത്. കച്ചേരിപ്പടി മുതൽ നായരങ്ങാടി സെന്റർ വരെയുള്ള ഭാഗമാണ് ഇടവകയിലെ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടങ്ങിയ സംഘം ശുചീകരിച്ചത്. അപ്പോ പ്രിയമുള്ളവരെ, നമ്മുടെ കാനവിപ്ലവം എന്റെ ഇടവകയിലെ വയലത്തൂരിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. 100 കണിയിലെ ആൾക്കാര് പള്ളിയുടെ ഇരുവശങ്ങളിലുള്ള പുല്ലുകൾ വെട്ടി കാനകൾ വൃത്തിയാക്കാണ്. ഞങ്ങളൊരു 3 മണിക്കൂർ ഈ റോഡരികിലുള്ള പുല്ലുകൾ വെട്ടുക, കാനകൾ മണ്ണ് കോരിയെടുത്ത് വൃത്തിയാക്കുക, എല്ലാവരും ചെയ്യുക. മർദ്ദനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന കടവല്ലൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് തിപ്പലശ്ശേരിയെ യുഡിഎഫ് ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ സന്ദർശിച്ചു.
പൊതുവെ ശാന്തമായിരുന്ന കടവല്ലൂരിൽ CPIM സംഘർഷഭരിതമാക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. CPIM വിട്ട് ഒരുപാട് പ്രവർത്തകർ കോൺഗ്രസിലേക്ക് വന്നതിന്റെയും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കടവല്ലൂരിൽ കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷം ലഭിച്ചതിന്റെയും പ്രതിഫലനമാണ് ആക്രമണത്തിന് പിന്നിലെന്നും ജോസഫ് ചാലിശ്ശേരി കൂട്ടിച്ചേർത്തു. മണ്ഡലം പ്രസിഡന്റ് കെ വിശ്വംഭരൻ, പാർലമെന്ററി ലീഡർ കെ ശിവരാമൻ, പഞ്ചായത്ത് മെമ്പർ ജമാൽ കോട്ടോൾ, കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി വിഘ്നേശ്വര പ്രസാദ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. നിരന്തരമായ ഇടപെട്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ജനങ്ങളുടെ ആഭിമുഖ്യമുള്ളൊരു പൊതുപ്രവർത്തകനാണ്. അങ്ങനെയുള്ള പ്രവർത്തകൻ പ്രവർത്തിക്കുമ്പോൾ അത് CPIM ക്ഷീണം വരും എന്നുള്ള രാഷ്ട്രീയമായ ഗൂഢമായ ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ് മഹേഷിനെ പോലുള്ള ആളുകളെ ആക്രമിച്ച് ഈ മൊത്തം പ്രവർത്തനത്തെ അവർക്ക് ഗുണകരമായി മാറ്റിയെടുക്കാനുള്ള ഒരു വലിയ ശ്രമം നടത്തിയത്. അതൊന്നും ഇവിടെ വിലപ്പോവില്ല. ജനങ്ങൾക്കറിയാം CPIM എന്ന പ്രസ്ഥാനത്തെ കടവല്ലൂർ പഞ്ചായത്ത് തിരസ്കരിച്ചൊരു സാഹചര്യം കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ വളരെ വർഷങ്ങളായി അവർ പുറത്തു വന്നിരുന്ന മേധാവിത്വം പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ തകർന്ന് തരിപ്പണമായതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ CPIMന്റെ നേതൃത്വം നടക്കുന്നത് നടത്തിയ സംശയവുമില്ല. ആയിരക്കണക്കിന് ഭക്തർ നോക്കി നിൽക്കെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലെ മരത്തിൽ 40-കാരന്റെ ആത്മഹത്യാ ശ്രമം. പാലക്കാട് കോങ്ങാട് സ്വദേശിയാണെന്ന് പറയുന്നു. ഗുരുതരാവസ്ഥയിലായ ഇയാളെ ആദ്യം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലേക്കും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:45 സംഭവം. ഞായറാഴ്ചയായതിനാൽ വലിയ ഭക്തജനത്തിരക്കാണ് ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത്. ഭക്തർ നോക്കി നിൽക്കെ നടത്തിയ ആത്മഹത്യാ ശ്രമം പരിഭ്രാന്തിക്കിടയാക്കി. കുട്ടഞ്ചേരി 34-ാം നമ്പർ NSS കരയോഗ വാർഷിക പൊതുയോഗം നടന്നു. NSS താലൂക്ക് വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷ്ണൻകുട്ടി നായർ അധ്യക്ഷനായി. NSS പ്രതിനിധി സഭാംഗം രാമകൃഷ്ണൻ, മുരളി വടക്കൂട്ട് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി കൃഷ്ണൻകുട്ടി നായർ പ്രസിഡന്റ്, മുരളി വടക്കൂട്ട് സെക്രട്ടറി, ചന്ദ്രിക കാവുങ്കൽ ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു. DYFI കടങ്ങോട് മേഖലാ സമ്മേളനം ജില്ലാ വൈസ് പ്രസിഡന്റ് സെന്തിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് PN അനീഷ് അധ്യക്ഷത വഹിച്ചു. സംഘടക സമിതി ചെയർമാൻ UV ഗിരീഷ്, ബ്ലോക്ക് സെക്രട്ടറി VP സജീന്ദ്രൻ, പ്രസിഡന്റ് KR രൂപേഷ്, ജില്ലാ കമ്മിറ്റി അംഗം CA നിത, CPIM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം PS പ്രസാദ്, കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണിരാജൻ, MP വേലായുധൻ മാസ്റ്റർ, ജിജേഷ് എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് ക്വിസ്, കാരം ബോർഡ്, ചെസ്, ഫുട്ബോൾ എന്നീ മത്സരങ്ങളും നടന്നു. വിശ്വ ഹിന്ദു പരിഷത്ത് യുവതി വിഭാഗമായ ദുർഗാവാഹിനിയുടെ ആഭിമുഖ്യത്തിൽ ദുർഗാഷ്ടമി മഹോത്സവവും പദസഞ്ചലനവും നടത്തി. ചാവക്കാട് മുതുവട്ടൂർ ചെട്ടിയാലയ്ക്കൽ ഭഗവതി ക്ഷേത്ര മൈതാനിയിൽ നിന്ന് ആരംഭിച്ച പദസഞ്ചലനം ചാവക്കാട് നഗരം ചുറ്റി മണത്തല നാഗയക്ഷി ക്ഷേത്രത്തിലെത്തി സമാപിച്ചു. തുടർന്ന് ദുർഗാപൂജയോടുകൂടി നടന്ന പൊതുസമ്മേളനം മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി നിവേദിത ഉദ്ഘാടനം ചെയ്തു. ദുർഗാവാഹിനി ജില്ലാ സംയോജിക നീതു ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ പ്രസന്ന വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. KU ഷൈജ, KK ഗിരീഷ് കുമാർ, ചെന്താമരാക്ഷൻ, PG കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പദസഞ്ചലനത്തിൽ നൂറുകണക്കിന് യുവതികൾ പങ്കെടുത്തു. DYFI പന്നിത്തട മേഖലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം മിശ്ര വിവാഹ സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ കൾച്ചർ സെന്റർ AR ചേർന്ന സംഗമം തലപ്പിള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി PS ഷാനു ഉദ്ഘാടനം ചെയ്തു. DYFI പന്നിത്തട മേഖലാ പ്രസിഡന്റ് അനുഷ് സി മോഹൻ അധ്യക്ഷനായി. മുതിർന്ന പത്രപ്രവർത്തകനും ജില്ലാ ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറിയുമായ രാജൻ എലവത്തൂർ, ജില്ലാ കൾച്ചർ സെന്റർ പ്രതിനിധി ഷംസുദ്ദീൻ പോക്കർ, വെള്ളാറ്റഞ്ഞൂർ സഹകരണ ബാങ്ക് ബോർഡ് അംഗം MK ശശീന്ദ്രൻ, DYFI മേഖലാ സെക്രട്ടറി AS സുബീൻ, ജോയിന്റ് സെക്രട്ടറി ഗിൽസൺ, വൈസ് പ്രസിഡന്റ് ജോജു സ്റ്റീഫൻ തുടങ്ങിയവർ സംസാരിച്ചു. DYFI പന്നിത്തട മേഖലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം DYFI നെല്ലിക്കുന്ന് യൂണിറ്റ് 500-ാം കുഴി മത്സരം നടത്തി. CPIM പന്നിത്തടം ലോക്കൽ കമ്മിറ്റി അംഗം MK അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അഷ്റഫ് അധ്യക്ഷനായി. വിജയികൾക്ക് DYFI പന്നിത്തടം മേഖലാ ജോയിന്റ് സെക്രട്ടറി ഗിൽസൺ KV സമ്മാനദാനം നിർവഹിച്ചു. മേഖലാ കമ്മിറ്റി അംഗങ്ങളായ സനൽ, ജോജു, മുഹമ്മദ് കുട്ടി എന്നിവർ സംസാരിച്ചു. അകാലത്തിൽ പൊലിഞ്ഞ പ്രിയ കൂട്ടുകാരന്റെ സ്മരണയ്ക്കായി ബസ് സ്റ്റോപ്പ് ഒരുക്കി സൌഹൃദ സംഘം. മറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കണ്ടാണിശ്ശേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് മുൻവശത്തായാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം സജ്ജമാക്കിയത്. അകാലത്തിൽ മരണമടഞ്ഞ മറ്റം സ്വദേശിയായ നന്ദന്റെ ഓർമ്മയ്ക്കായാണ് സുഹൃത്തുക്കളായ രാഗൻ, അക്ഷയ്, രാഹുൽ, രഞ്ജു, സിജോ, തമ്പി, ബാബു, റെയ്മൺ എന്നിവരുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റോപ്പ് ഒരുക്കിയത്. നന്ദന്റെ ഓർമ്മയ്ക്കായി സജ്ജമാക്കിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് നന്ദനം എന്നാണ് പേരിട്ടിട്ടുള്ളത്. പ്രാഥമികാരോഗ്യ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ ബസ് സ്റ്റോപ്പ് നിർമ്മിക്കണമെന്ന ആവശ്യം നാട്ടുകാർക്കുണ്ടായിരുന്നു.
രോഗികൾ ഉൾപ്പെടെ ദിനംപ്രതി വന്നുപോകുന്നവർക്ക് ആശ്വാസമായിരിക്കുകയാണ് പുതിയ ബസ് സ്റ്റോപ്പ്. അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് പ്രദേശത്തെ ഒരു കൂട്ടം യുവാക്കൾ ഈ ദൌത്യം ഏറ്റെടുത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രം യാഥാർത്ഥ്യമാക്കിയത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മറ്റം സെന്റ് ഫ്രാൻസിസ് സ്കൂളിന്റെ മുൻ പ്രധാന അധ്യാപകൻ സി ആന്റണി മാസ്റ്റർ നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ശിങ്കാരിമേളം, പായസ വിതരണം എന്നിവയും ഉണ്ടായിരുന്നു. സിസിടിവി ന്യൂസ്, കേച്ചേരി. സർവീസിലിരിക്കെ മരണമടഞ്ഞ കിഴൂർ സ്വദേശി ബിനുവിന്റെ കുടുംബത്തിന് സഹായധനം വിതരണം ചെയ്തു. കേരള പോലീസ് അസോസിയേഷന്റെയും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു സഹായധനം നൽകിയത്. കിഴൂർ അൽസൽവ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ, സഹപ്രവർത്തകർ സമാഹരിച്ചു നൽകിയ സഹായനിധി ബിനുവിന്റെ കുടുംബത്തിന് കൈമാറി. നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ, സിറ്റി പോലീസ് കമ്മീഷണർ ജി എച്ച് ജതീഷ് ചന്ദ്ര, കുന്നുകുളം എ സി പി സിനോജ്, എസ് ഐ യു കെ ഷാജഹാൻ, നഗരസഭാ വൈസ് ചെയർമാൻ പി എം സുരേഷ്, കൌൺസിലർ ബിജു സി ബേബി തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സർക്കാരിന്റെയും കുടുംബശ്രീ മിഷന്റെയും പദ്ധതിയായ മുറ്റത്തെ മുല്ല പദ്ധതിക്ക് വെള്ളാറ്റഞ്ഞൂർ ബാങ്കിൽ തുടക്കമായി. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് എ എൻ സോമനാഥൻ അധ്യക്ഷനായി. ബാങ്ക് സെക്രട്ടറി ടി ആർ ജയശ്രീ സ്വാഗതം പറഞ്ഞു. സി ഡി എസ് ചെയർപേഴ്സൺ ജമീല രാജീവ് മുഖ്യാതിഥിയായി. ബാങ്ക് ഭരണസമിതി അംഗമായ സാവിത്രി ശ്രീരാമചന്ദ്രൻ നന്ദി പറഞ്ഞു. ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ സുനിൽ കുമാർ, കർമ്മല ജോൺസൺ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. നമ്മളത് എന്താണ് അവിടെ നടക്കുന്നത് എന്ന് അറിയാൻ കൂടിയെങ്കിലും നിങ്ങൾ വരണം എന്നുള്ളതാണ് മറ്റുള്ളവർ പറഞ്ഞറിയുന്നതിനേക്കാളും നല്ലത്. നമ്മളറിഞ്ഞ് നമുക്ക് വാങ്ങിയെടുക്കാനുള്ള അവകാശമുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മളത് പങ്കാളികളാകണം. ഏത് മേഖലയാണെങ്കിലും, ഇപ്പോൾ നിങ്ങൾ പഞ്ചായത്താണെങ്കിലും കുടുംബശ്രീ ആണെങ്കിലും ബാങ്കാണെങ്കിലും നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമാണ്. തലക്കോട്ടുകര സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ ജപമാല ആരംഭിച്ചു. ഞായറാഴ്ച രാവിലെ ഇടവക വികാരി ഫാദർ വർഗീസ് പാലത്തെങ്കിലും മുൻ വികാരി ഫാദർ ജേക്കബ് ഇടക്കളത്തോരും ദിവ്യബലിയർപ്പിച്ചു. തുടർന്ന് വിവിധ യൂണിറ്റുകളിലേക്ക് മാതാവിന്റെ രൂപം കൊണ്ടുപോയി. കൈക്കാരന്മാരായ പോളി കുറ്റിക്കാട്ട്, ഫ്രാൻസിസ് വടക്കൻ, ജിൻഡോ തേവർമഠം, പി ആർ ഒ ജോസഫ് തറയിൽ എന്നിവർ നേതൃത്വം നൽകി. ഭാരത സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ചാവക്കാട് ജില്ലാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുന്നംകുളത്ത് ജില്ലാതല ശുചീകരണ പരിപാടികൾ നടത്തി. ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കുന്നംകുളം എസ് ഐ യു കെ ഷാജഹാൻ ഫ്ളാഗ് ഓഫ് ചെയ്ത ശുചീകരണ ബോധവൽക്കരണ റാലി നഗരത്തിൽ പര്യടനം നടത്തി. വിവിധ സ്കൂളുകളിൽ നിന്നായി 600 വിദ്യാർത്ഥികൾ പ്ലാസ്റ്റിക് വിരുദ്ധ മുദ്രാവാക്യങ്ങളുള്ള പ്ലക്കാർഡുകൾ ഉയർത്തി നടത്തിയ പ്രകടനം നഗരം ചുറ്റി സ്കൂളിൽ സമാപിച്ചു. തുടർന്ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് നസീമ അധ്യക്ഷയായിരുന്നു. നഗരസഭാ ഹെൽത്ത് സൂപ്പർവൈസർ കെ എസ് ലക്ഷ്മണൻ, ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജില്ലാ സെക്രട്ടറി ബിനോയ് മോഹൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി അനിത സി മാത്യു, അധ്യാപകരായ ശാന്ത, ജോസഫ്, സ്റ്റെല്ല, ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി സ്കൂൾ, നഗരസഭ, പോലീസ് സ്റ്റേഷൻ എന്നീ പരിസരങ്ങളിൽ വിദ്യാർത്ഥികളുടെ ശുചീകരണ പ്രവർത്തനങ്ങളുണ്ടായി. മികച്ച റാലി നടത്തിയ സ്കൂളുകൾക്കുള്ള സമ്മാനദാനവും നടന്നു. കരിക്കാട് ഭട്ടിമുറി കൊടിയഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ക്ഷേത്രമേൽശാന്തി പാറമേൽ മനക്കൽ രാമൻ നമ്പൂതിരി 4 നടക്കുന്ന ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കൊടിയഞ്ചിറ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ഹരിനാമ കീർത്തന ആലാപനം നടത്തി. കൊടിയഞ്ചിറ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ബി ടി എൻ വിജയൻ നമ്പൂതിരി, സെക്രട്ടറി കെ ആർ ഉണ്ണിക്കുട്ടൻ, സി ഗംഗാധരൻ നായർ, മാതൃസമിതി പ്രസിഡന്റ് ദേവകി ടീച്ചർ, സെക്രട്ടറി ഇന്ദു നായർ എന്നിവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് നൃത്തസന്ധ്യയും അരങ്ങേറി. കൂട്ടായ്മയുടെയും പരസ്പര സഹായത്തിന്റെയും ചങ്ങായിക്കുറിയൊരുക്കി അനുപമ കാവീട്. ഡിസംബർ 28-29 തീയതികളിലായി 39 വാർഷികം ആഘോഷിക്കുന്ന കാവീട് അനുപമ കലാസാംസ്കാരിക വേദിയുടെ ധനശേഖരണത്തിനായാണ് ഇഷ്നേട്ടിന്റെ ചായക്കടയിൽ വെച്ച് ചങ്ങായിക്കുറിയൊരുക്കിയത്. സിനിമാ നടൻ ശിവജി ഗുരുവായൂർ ചങ്ങായിക്കുറിക്ക് തുടക്കം കുറിച്ചു. ചങ്ങായിക്കുറിക്കെത്തിയവർക്കായി ഇഷ്നേട്ടൻ പുട്ടും പഴവും കടലക്കറിയും ചായയും ഒരുക്കിയിരുന്നു. ഹരിഹരൻ മാസ്റ്റർ അധ്യക്ഷനായി നഗരസഭാ കൌൺസിലർ സ്വരാജ്, ലത്തീഫ് മമ്മയൂർ, ശശി ആഴ്ചത്ത്, സായിനാഥൻ, സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു. പ്രദേശത്തെ നിരവധി കലാകാരന്മാരും കലാ ആസ്വാദകരും ചങ്ങായിക്കുറി നടക്കുന്നതറിഞ്ഞ് ചായക്കടയിൽ എത്തിച്ചേർന്നു. വ്യാപാരി വ്യവസായി സമിതി ചാലിശ്ശേരി പഞ്ചായത്ത് സമ്മേളനം നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം സി ഐ കുഞ്ഞുഞ്ഞ് ഉദ്ഘാടനം ചെയ്തു. ചാലിശ്ശേരി സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് പി കെ രാജൻ അധ്യക്ഷനായി. ഏരിയ രക്ഷാധികാരി പി ആർ കുഞ്ഞുണ്ണി മുഖ്യപ്രഭാഷണം നടത്തി. ഏരിയ പ്രസിഡന്റ് എ വി മുഹമ്മദ്, ഏരിയ കമ്മിറ്റി അംഗം കുട്ടിനാരായണൻ, പഞ്ചായത്ത് കമ്മിറ്റി സമിതി സെക്രട്ടറി ടി കെ മുഹമ്മദ്, അബ്ദുൾ മജീദ്, എ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരിയുടെ അഭിമാനമായ ഫുട്ബോൾ താരം വിജയ് ശ്രേയസിനെ ചടങ്ങിൽ ആദരിച്ചു. ഇതാണ് പൊതുവായിട്ടുള്ള അവസ്ഥ. അത് ഈ ചാലിശ്ശേരി കിടക്കുന്ന ആളുകൾക്ക് ബാധിക്കും. ചാലിശ്ശേരിയിലെ കച്ചവടം നടത്തുന്ന കച്ചവടക്കാരെയും ബാധിക്കും.
ഇവിടുത്തെ കൃഷിക്കാരെ ബാധിക്കുന്നതായി ബാധിക്കും. പെട്ടെന്ന് അത് പ്രത്യക്ഷത്തിൽ ബാധിക്കുക എന്ന് നേരിട്ട് അനുഭവപ്പെടുന്നത് കച്ചവടക്കാരുടെ ആണല്ലോ. അപ്പൊ നോട്ട് നിരോധനം വന്നപ്പോൾ നാട്ടിലാകെ ജനങ്ങൾക്ക് ആകെ പ്രയാസം പറ്റി. ഏറ്റവും പെട്ടെന്ന് ബാധിച്ച കച്ചവടക്കാരെയാണ്. പെട്ടെന്ന് കച്ചവടക്കാർ അതായത് കൊടുക്കൽ വാങ്ങൽ സംവിധാനങ്ങൾ നടക്കുന്ന കച്ചവടത്തിലൂടെ ചൊവ്വന്നൂർ ഐ പി എയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കായി മെഡിക്കൽ ക്യാമ്പ് നടത്തി. കുന്നുംകുളം മിനി ടൗൺ ഹാളിൽ നടന്ന ക്യാമ്പിൽ പ്രിഡക്റ്റീവ് ഹോമിയോ ഡോക്ടർ പ്രഫുൽ വിജയ് കുമാറിന്റെ ടീം പരിശോധന നടത്തി. ചൊവ്വന്നൂർ ഐ പി എ പ്രസിഡന്റ് സരിത, സെക്രട്ടറി രജിത എന്നിവർ നേതൃത്വം നൽകി ക്യാമ്പ് ഉച്ചവരെ നീണ്ടുനിന്നു. കുന്നുംകുളം ഉപജില്ലാ ശാസ്ത്ര നാടകത്തിൽ മികച്ച നടനായി എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി സുധീഷിനെ തിരഞ്ഞെടുത്തു. സ്കൂളിലെ അധ്യാപിക നിഷ എഴുതി സംവിധാനം നിർവഹിച്ച പ്രകൃതിയുടെ ആത്മാവ് എന്ന നാടകത്തിൽ നിന്നാണ് സുധീഷിനെ തിരഞ്ഞെടുത്തത്. മത്സരത്തിൽ നാടകം രണ്ടാം സ്ഥാനം നേടി. ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ സുധീഷ് എരുമപ്പെട്ടി മേലൂട്ടയിൽ കേശു രമണി ദമ്പതികളുടെ മകനാണ്. പുനീർകുളം കടിക്കാട് സ്കൂളിൽ പൌൾട്രി ഫാം പദ്ധതി പ്രകാരം കോഴിക്കുഞ്ഞുങ്ങളെയും തീറ്റയും വിതരണം ചെയ്തു. തെരഞ്ഞെടുത്ത 50 കുട്ടികൾക്ക് 3 മാസം പ്രായമായ 5 കോഴിക്കുഞ്ഞുങ്ങളും തീറ്റയുമാണ് വിതരണം ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് എ ഡി ധനീപ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. കെ എസ് ഭാസ്കരൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആലത്തയിൽ മൂസ, വാർഡ് അംഗം യു എം ഫാരിഖ്, വെറ്റിനറി ഡോക്ടർ റിനു, അധ്യാപകർ, പി ടി എ ഭാരവാഹികൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. വിപണി. പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും ജി എസ് ടി അക്കൌണ്ടിംഗിൽ പരിജ്ഞാനവും പ്രായോഗിക പരിശീലനവും നൽകുക എന്ന ലക്ഷ്യത്തോടെ പെരുമ്പിലാവ് അക്കിക്കാവിൽ ജി എസ് ടി സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. കേന്ദ്ര സർക്കാർ പിന്തുണയോടെയുള്ള പരിശീലന കേന്ദ്രമാണ് ജി എസ് ടി സെന്റർ. സെന്ററിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും ഉദ്ഘാടനവും ആലത്തൂർ എം പി രമ്യഹരി. സർക്കാർ നയപരമായൊരു തീരുമാനമെടുക്കുമ്പോൾ അത് സാധാരണക്കാരന് എങ്ങനെ പ്രയോജനപ്പെടും എന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് രമ്യ ഹരിദാസ് പറഞ്ഞു. നയപരമായ ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനം തന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സാധാരണക്കാരന് അത് എങ്ങനെ പ്രയോജനപ്പെടും എന്ന് ആലോചിക്കണം എന്ന് മഹാത്മാഗാന്ധി എഴുതി വെച്ചിട്ടുണ്ട്. പുസ്തകത്തിനകത്ത് മാത്രമല്ല, ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിൽ സർക്കാർ ഓഫീസുകളിൽ കയറുന്ന സമയത്ത് മുൻവശത്ത് വലിയ അക്ഷരങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചു. അത് സാധാരണക്കാരന് എങ്ങനെ പ്രയോജനപ്പെടുമെന്നുള്ളത് ആലോചിക്കുക. ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ജയശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി. ജി എസ് ടി ബിനേഴ്സ്, ജി എസ് ടി ഡിപ്ലോമ, ടാലി, അക്കൌണ്ടിംഗ് എന്നീ കോഴ്സുകളാണ് ഇവിടെ പരിശീലിപ്പിക്കുന്നത്. ഒക്ടോബർ 21 മുതൽ കോഴ്സുകൾ ആരംഭിക്കുമെന്ന് സെന്റർ ഡയറക്ടർ എ എസ് ജോയ് അറിയിച്ചു. ചടങ്ങിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, മാധ്യമ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. എരുമപ്പെട്ടി കുട്ടഞ്ചേരി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഗാന്ധിജയന്തി വാരാചരണത്തിന്റെ ഭാഗമായി സംഘധ്വനി ക്ലബ്ബ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ഭാരവാഹികളായ രാജേഷ് കുമാർ, മുരളി വടക്കൂട്ട്, അഖിൽ വടക്കൂട്ട്, പി ടി എ പ്രസിഡന്റ് കെ എ മനോജ്, വൈസ് പ്രസിഡന്റ് ശിവപ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. കൊല ചെയ്യപ്പെട്ട ആളെ തിരിച്ചറിയാനായില്ല, പോലീസ് നോട്ടീസ് പുറത്തിറക്കി. 2018 മാർച്ച് 12 ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഭാരതപ്പുഴയിൽ കൊല ചെയ്യപ്പെട്ട നിലയിൽ ഒരാളെ കണ്ടെത്തിയത്. എന്നാൽ ഇതുവരെയും ഇയാളെ സംബന്ധിച്ച വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലോ 94 47 67 68 53 94 97 93 75 73 എന്നീ നമ്പറുകളിലോ വിവരമറിയിക്കണമെന്ന് പോലീസ് അറിയിച്ചു. ഗാന്ധിജയന്തി ദിനാചരണത്തോടനുബന്ധിച്ച് പുന്നേർക്കുളം രാമരാജ സ്കൂളിലെ വിദ്യാർത്ഥികൾ റോഡിലെ കുഴികൾ അടയ്ക്കുകയും പരിസരം ശുചീകരിക്കുകയും ചെയ്തു. പ്രധാന അധ്യാപിക ഫിലിഷ്, അധ്യാപകരായ സജിത് കുമാർ, ഷിഹാബുദ്ദീൻ, സ്കൂൾ ലീഡർ ആദിത്യൻ, ഓഫീസ് സ്റ്റാഫ് രജീവ് എടക്കര എന്നിവർ നേതൃത്വം നൽകി. ഇനി നവമാധ്യമ കാഴ്ച. ആടിയുലയുന്ന നൂൽപ്പാലത്തിലൂടെ നടക്കുമ്പോൾ തന്നെ നെഞ്ചിടിപ്പ് കൂടുന്നവരാണ് പലരും. പക്ഷേ ചിലർക്കിത് വളരെ സിമ്പിളാണ്. കേവലം ഒരു കടിഞ്ഞാണിന്മേലുള്ള അഭ്യാസ പ്രകടനങ്ങളാണ് ഇന്നത്തെ നവമാധ്യമ കാഴ്ചയിൽ. ദൃശ്യം നൽകിയിരിക്കുന്നത് പെലക്കാട്ട് പയ്യൂരിൽ നിന്ന് സുമി ജുഡീഷ്.
ചരമം. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് കെ വി മോഹൻദാസിന്റെ മാതാവും ഉള്ളൂർക്കര കൂളിയാട്ടിൽ പരേതനായ കെ വി ബാലകൃഷ്ണന്റെ പത്നിയുമായ നാരായണി ബാലകൃഷ്ണൻ നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് മുള്ളൂർക്കരയിലെ തറവാട്ടുവളപ്പിൽ നടക്കും. സുഭദ്ര വേണുഗോപാൽ, പരേതയായ ഭവാനി, അഡ്വക്കേറ്റ് ഹരിദാസ്, ടോഡൽ ലീഡർ പത്മദാസ്, വനജ ജോഷി, ജയദാസ് എന്നിവർ മറ്റുമക്കളാണ്. കുന്നംകുളം ചെറുകുന്ന കൂളയ്ക്കത്ത് ജോണി നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ചിറളയം സെന്റ് സെബാസ്റ്റ്യൻ പള്ളി സെമിത്തേരിയിൽ നടത്തി. ലീലയാണ് ഭാര്യ. ജെയ്സൺ, ജാൻസി, ജോയ് എന്നിവർ മക്കളാണ്. കല്ലിംപുരം പുലിക്കോട്ടിൽ പരേതനായ വർഗീസ് മകൻ രാജു നിര്യാതനായി. 42 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് മലബാർ സ്വതന്ത്ര സുറിയാനി സഭ കല്ലിംപുരം സെന്റ് ജോർജ് ഇടവക പള്ളി സെമിത്തേരിയിൽ നടക്കും. ജിമിതയാണ് ഭാര്യ. സംഗീത്, വിനീത് എന്നിവർ മക്കളാണ്. വേലൂർ തോന്നല്ലൂർ വിളക്കത്തല പരേതനായ ശങ്കുണ്ണി നായർ ഭാര്യ പാറുക്കുട്ടിയമ്മ നിര്യാതയായി. 94 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. വി എസ് പരമേശ്വരൻ, പരേതയായ പത്മാവതി, വി എസ് ഭാസ്കരൻ, രാധാകൃഷ്ണൻ എന്നിവർ മക്കളാണ്. പെരുമ്പിലാവ് കൊള്ളന്നൂർ പരേതനായ പൗലോസ് ഭാര്യ അമ്മിണി നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് 3 മണിക്ക് അയ്യംപറമ്പ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും. രാജൻ, ലീല, സൂസി, ഷീല, ഷേർലി എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. കുന്നംകുളം വൈശ്ശേരിയിൽ 2 വീടുകൾക്ക് തീ പിടിച്ചു. തീയണച്ചത് കുന്നംകുളം, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി. സൌദി അറേബ്യയിൽ കുടുങ്ങിയ ഇന്ത്യൻ തൊഴിലാളികളെ നാട്ടിലെത്തിക്കുന്നതിന് ഇടപെടുമെന്ന് പ്രവാസി ക്ഷേമസമിതി ചെയർമാൻ കെ വി അബ്ദുൽ ഖാദർ എംഎൽഎയോട് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. മന്ത്രി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയോടിച്ച് ബൈക്കിടിച്ച് ഗൃഹനാഥൻ മരിച്ച സംഭവത്തിൽ വിദ്യാർത്ഥിക്കും വാഹനോടമയ്ക്കുമെതിരെ കേസെടുത്തു. വാഹനോടമ പാവർട്ടി വെൺമേനാട് എലന്തറ വീട്ടിൽ നാസറിനെതിരെയും വാഹനമോടിച്ച 14-കാരനെതിരെയുമാണ് കേസ്. ഇരുചക്രവാഹനത്തിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നിരുന്ന ചാക്കിൽ നിറച്ച 1500 പാക്കറ്റ് ഹാൻസ് എരുമപ്പെട്ടി പോലീസ് പിടികൂടി. ഒരാൾ അറസ്റ്റിൽ. ദേവീസ്തുതികളാൽ നിർഭരമായി ക്ഷേത്രങ്ങൾ. നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. തിങ്കളാഴ്ച മഹാനവമി. വിജയദശമി ദിനത്തിൽ കുരുന്നുകൾ ആദ്യാക്ഷരം നുണയും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും തത്സമയം സിസിടിവി ചാനൽ ആസ്വദിക്കാനുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.